നമസ്കാരം. നിമിത്ത ശാസ്ത്രം എന്നതുപോലെ തന്നെ മറ്റൊരു ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം. എവരുടെയും കാഴ്ചപ്പാടും ജീവിതവും ഒരേപോലെ ആവണം എന്നില്ല എന്ന സത്യവുമായി ബന്ധപ്പെട്ടാണ് തൊടുകുറി ശാസ്ത്രം എന്ന പൊതുഫലം പറയുന്നത്. ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ കാണിച്ച ശേഷം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അതിൽ ഒരു ചിത്രം വ്യക്തി തിരഞ്ഞെടുക്കുന്നതാണ്. ചിലപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച ചിത്രമോ സംഖ്യയോ അവസാന നിമിഷം വേണ്ട എന്ന് വയ്ക്കുന്നതുമാണ്. ശേഷം പെട്ടെന്ന് ഒരു പുതിയ സംഖ്യ ഇവർ തിരഞ്ഞെടുക്കുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശരിയാകുന്നു. എന്നാൽ മറ്റുള്ളവർ തിരഞ്ഞെടുത്തതിന് അനുസൃതമായി ചിത്രമോ സംഖ്യയോ തിരഞ്ഞെടുത്താൽ അത് ശരിയാകണം എന്നില്ല. അതിനാൽ ഈ നാല് മയിൽപ്പീലിയുടെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അവ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. ഇനി ഈ മയിൽപ്പീലി തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യ വിഭാഗത്തിൽപ്പെട്ട മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. വലിയ ഭാഗ്യം ഇവർക്ക് അപ്രതീക്ഷിതമായി വന്ന് ചേരുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതുമാണ്. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നുമാകാം ഈ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നത്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് ഉള്ളതിനാലാകുന്നു. നിർണായകമായ സമയങ്ങളിൽ നിർണായകമായ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് ഇവരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാകുന്നു. ഇതിനാൽ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുന്നത് ഈ നിർണായകമായ നേട്ടത്താൽ ആകുവാൻ സാധ്യത കൂടുതലാകുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും തേടി വരുന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവർ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയുള്ളവർ തന്നെയാണ് എന്ന് തന്നെ പറയാവുന്നതാകുന്നു. കൂടാതെ ഇപ്പോൾ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും അടുത്തു തന്നെ ഇവർക്ക് ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇക്കാലമായി ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതായത് ഇവർ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു യാത്രയോ അല്ലെങ്കിൽ വളരെ കാലമായി പോകാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനോ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇതിവരുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതാണ്. കൂടാതെ വളരെ കാലമായി ഇവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനും അവരുമായി കൂടുതൽ ഇടപഴകുവാനും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഇവർക്ക് സാമ്പത്തിക വിജയം നേടുവാൻ സാധിക്കുന്നു. അതിനായി തടസ്സങ്ങൾ നിൽക്കുന്ന കാര്യങ്ങൾ ഉടനടി മാറുന്നതുമാണ്. ഇതിലൂടെ തന്നെ തൊഴിൽ നേടുവാനും സാമ്പത്തിക വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർ പൊതുവെ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകുന്നു. ഈ ആഗ്രഹങ്ങൾ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അത് ഉടനടി തന്നെ ഇവർക്ക് ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതുമാണ്. ആദ്യ വിഭാഗത്തിൽപ്പെട്ട മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. രണ്ടാമത്തെ മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. ഏത് കാര്യവും ഗൗരവത്തോടെ തന്നെ ഏറ്റെടുത്ത് അത് അങ്ങനെ തന്നെ ചെയ്ത് തീർക്കുന്നവരാണ് ഇവർ. ഇനി അങ്ങനെ ചെയ്ത് തീർക്കുന്നില്ല എങ്കിൽ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ കണ്ട് ചെയ്ത് തീർക്കേണ്ടതാകുന്നു. അതിനുള്ള ആദ്യപടി ഇപ്പോഴേ ചെയ്ത് തുടങ്ങേണ്ടതാകുന്നു. എങ്കിലേ ലക്ഷ്യത്തിൽ എത്തുവാനും ആ ലക്ഷ്യം നേടുവാനും സാധിക്കൂ. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന പല മാറ്റങ്ങളും പിന്നീട് ഗുണകരമായി ഭവിക്കുന്നതാണ്. ആദ്യം ദോഷമാണ് എന്ന് വിചാരിച്ചാൽ പോലും ഈ കാര്യങ്ങൾ പിന്നീട് ഗുണകരമായി ഭവിക്കുന്നതാണ്. നടക്കില്ല എന്നുറപ്പിച്ച പല കാര്യങ്ങളും ഇവർക്ക് യാഥാർത്ഥ്യം ആകുന്നതുമാണ്. ഇതിലിവർ അത്ഭുതപ്പെടുന്നതുമാണ്. വിശ്വാസം ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവർ ഇവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ്. ഈശ്വരാനുഗ്രഹം കൂടുതൽ വേണ്ട സമയമാണ് ഇവർക്ക്. അതിനാൽ ദിവസവും ക്ഷേത്രദർശനം നടത്തുകയും അതിന് സാധിക്കാത്തവർ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ക്ഷേത്രദർശനം നടത്തേണ്ടതാകുന്നു. കൂടാതെ ദിവസവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും അത്യുത്തമമാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഇവർക്ക് ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ദേവതയോടുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കുവാൻ പാടില്ലാത്ത വ്യക്തികളാണ് ഇവർ. ഇതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരും. അതിനാൽ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ദുരിതങ്ങൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്.
ധൈര്യം വേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ധൈര്യത്തോടെ മുൻപോട്ട് പോയാൽ മാത്രമേ ഇവർക്ക് വിജയം നേടുവാൻ സാധിക്കൂ. ഒരിക്കലും ജീവിതത്തിൽ പതറരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. ഇതിലൂടെ ജീവിതത്തിൽ ഇവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതുമാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം ഭാഗ്യം ഉള്ളവരാണ് ഇവർ. എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യകടാക്ഷങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇനി ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയത്തിൽ പല ഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാണ്. ഈ വ്യക്തികൾക്ക് നല്ല സമയം അഥവാ ശുഭകരമായ സമയമാണ് വന്ന് ചേരുവാൻ പോകുന്നത്. അതിനാൽ ഈ കാര്യം മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടതാകുന്നു. ഈശ്വരാനുഗ്രഹം ധാരാളമുള്ള വ്യക്തികളാണ് ഇവർ. ഇതിനാൽ തന്നെ ഈശ്വരാനുഗ്രഹം എപ്പോഴും കൂടെയുള്ള വ്യക്തികൾ എന്ന് തന്നെ ഇവരെക്കുറിച്ച് പറയാവുന്നതാണ്. വിശ്വാസത്തിൽ അതിനാൽ പിടിവിടാതെ മുറുകെ പിടിക്കുക. ഈശ്വരാരാധന മുടക്കരുത്. ഇതിലൂടെ ഇവർക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും ഇവർ അനുഭവിക്കും എങ്കിലും ജീവിതത്തിൽ ലക്ഷ്യം നേടുന്നവരാണ് ഇവർ. അതിനാൽ ജീവിതത്തിൽ വിജയം നേടുവാൻ കൂടുതൽ സാധ്യതയുള്ളവരാണ് ഇവർ. ജീവിതത്തിലെ എത്ര പ്രതികൂലമായ അവസ്ഥയിൽ നിന്നും ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ. അതിനാൽ ഈ കാര്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. ഇവർ പല കാര്യങ്ങളും വിജയം നേടും എങ്കിലും അവർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവർക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. ഇതിവരെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാകുന്നു. എന്നിരുന്നാലും ഇവർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബാംഗങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഇവർക്കെപ്പോഴും അച്ഛനും അമ്മയോടും മറ്റു കുടുംബാംഗങ്ങളോടും അഗാധമായ സ്നേഹം എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്നവരാണ്. രണ്ടാമത്തെ മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. ദേഷ്യം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ദേഷ്യത്താൽ പല സുഹൃത്തുക്കളെയും ഇവർക്ക് ശത്രുക്കൾ ആയി മാറുന്നതാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളിൽ വിഷമിക്കേണ്ടതില്ല. ദേഷ്യം ഇവർക്ക് ഭാവിയിൽ കുറയ്ക്കുവാൻ സാധിക്കുന്നതുമാണ്. ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ തന്നെ ഇവർക്ക് ദേഷ്യം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഭംഗിയായി ചെയ്യുക. തീർച്ചയായും വിജയങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ഇതിലൂടെ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ കടന്നു വരുന്നതിലൂടെ വിജയങ്ങളും ഉയർച്ചയും ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. നാലാമത്തെ വിഭാഗത്തിലുള്ള മയിൽപ്പീലി തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. കലാവാസനയുള്ളവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവർ. കലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടാൽ തീർച്ചയായും ഉയരങ്ങളിൽ ഇവർക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഇവർക്ക് ചില പോരായ്മകൾ ഉള്ളതാകുന്നു. പെട്ടെന്ന് വികാരാധീനരാകുന്നതാണ്. പെട്ടെന്ന് ദേഷ്യവും വിഷമവും ദുഃഖങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതാണ്. അതിനാൽ ഇവരുമായി ബന്ധപ്പെടുന്നവർ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. കാരണം ജീവിതത്തിലെ മറ്റ് തിരക്കുകൾ കാരണം ഇവർക്ക് ഇതിനെ സാധിക്കാതെ വരുന്നതാണ്. അതിനാൽ ജീവിതത്തിലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും സമയം കണ്ടെത്തേണ്ടതാകുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പരാജയപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വിജയത്തിലെത്തിക്കുവാൻ ഇവർ പുതുവഴികൾ തേടുന്നതാണ്. ഇതിവരുടെ ഒരു പ്രത്യേകതയാണ്. ഇതിലിവർ വിജയിക്കുകയും സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതുമാണ്. ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോയ തെറ്റുകൾക്ക് പിന്നീട് ഇവർ തിരുത്തുന്നതാണ്. ഇതിവരുടെ ഒരു മഹത്വമാകുന്നു. പലപ്പോഴും പല തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഈ സമയങ്ങളിൽ ആ തടസ്സങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ആഴത്തിൽ ചിന്തിച്ചാൽ തീർച്ചയായും ആ തടസ്സങ്ങൾ മാറ്റുവാനുള്ള വഴി മനസ്സിൽ തെളിയുന്നതാണ്. അതിനാൽ തന്നെ ആ തടസ്സങ്ങൾ മാറ്റി ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഭയപ്പെടരുത്. ഭയപ്പെടുന്ന മനസ്സിലൂടെ ചിന്തിച്ചാൽ ഒരിക്കലും ഒരു കാര്യവും ശരിയായി ചെയ്യുവാൻ സാധിക്കുന്നതല്ല.